നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് നെടുമുടി വേണുവിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. അന്ന് തൊട്ടിന്നോളം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അതിനിടെ വേണു ഇന്ത്യൻ ചലച്ചിത്രവേദിയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറി. മലയാളത്തിൻ്റെ അഭിമാനമായി. കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമൊക്കെ അഗാധമായ ആരോഗ്യകരമായ ധാരണകളുള്ള ഒരു വ്യക്തിയാണ് നെടുമുടി വേണു. മലയാള സാഹിത്യം ഐച്ഛികമായെടുത്ത് ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വേണുവിനോട് ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. സി വി രാമൻ പിള്ളയുടെ കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചാൽ ആരെയായിരിക്കും വേണു തിരഞ്ഞെടുക്കുക? അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും? ചുള്ളിക്കാട് അതായത് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു ഉത്തരവല്ല അത്. കാരണം സി വി കൂടെ ഒന്നുകൂടെ ഒന്ന് യാത്ര ചെയ്താലേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനൊരു ഒരു ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ സി വിയെ വായിച്ചിട്ടില്ല. സി വി ഒരു വായനക്കാരെന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ പോലെ കഥാപാത്രത്തിൻ്റെ മനസ്സിലൂടെ പോയിട്ടില്ല. ബാലൻ ചുള്ളിക്കാടിന് ഞാൻ പത്രക്കാരനായിരിക്കുമ്പോൾ ഇവിടെ ഒരു സാഹിത്യ പരിഷത്ത് സമ്മേളനം ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കാണാൻ കുതിച്ച് ഒരുപാട് സാഹിത്യകാരന്മാർ നേരിട്ട് കാണുക, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അതിനെപ്പറ്റി എഴുതുക ഒക്കെയാണല്ലോ. അപ്പോൾ അക്കൂട്ടത്തിൽ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലൊരു സംവാദം ഉണ്ടായിരുന്നു. ഉറുബ് ആണ് അതിൻ്റെ അധ്യക്ഷൻ. പ്രശ്നം അവതരിപ്പിക്കുന്നത് എം അച്യുതൻ. ഇപ്പുറത്ത് പഴയ പുതിയ തലമുറ കാലിൽ കയറ്റി വെച്ച് കുറച്ച് പിള്ളേർ ബീഡിയൊക്കെ വലിച്ച് സ്റ്റേജിൽ. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഈ കാർന്നവന്മാരുടെ മുമ്പിലേക്ക് ഇരുന്ന് കാണിക്കണോ എന്ന് തോന്നി എനിക്ക്. അത് കഴിഞ്ഞ് എം അച്യുതൻ മാസ്റ്റർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് കടലാസില്ലേ, പേനയില്ലേ, പബ്ലിഷ് ചെയ്യാൻ പത്രങ്ങളില്ലേ, പിന്നെ എന്താണ് നിങ്ങൾക്ക് യുവതലമുറ നേരിടുന്ന പ്രശ്നം എന്താണ് ചോദിച്ചു. അപ്പം നമ്മൾ ഈ തലമുറയെ കാത്തിരിക്കുകയാണ്, ഇവരെന്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് വീഡിയോ കഴിച്ചിട്ട് ചവിട്ടി എടുത്തിട്ട് എനിക്ക് ദുഃഖമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്, അത് പോയി. ഇങ്ങനെ വന്ന് ഫ്രോഡുകൾ മുഴുവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്ന് പറഞ്ഞു, എൻ്റെ ചിന്തകൾ എനിക്ക് കവിതകളാക്കാൻ പറ്റുന്നില്ല, വാക്കുകളാക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ ദുഃഖം. പിന്നെ എൻ്റെ കവിതകൾ ഒരു പത്രാധിപരുടെയും തിരുത്തോടുകൂടി ഒരു മാസികയും പബ്ലിഷ് ചെയ്യേണ്ട, പരസ്യപ്പെടുത്തേണ്ട. മഹത്തായ ഒരു കവിതയും അങ്ങനെയല്ല ലോകം അറിഞ്ഞിട്ടുള്ളത്. അത് കാതോട് കാതോരം പകർന്നാണ്. എൻ്റെ കവിത സത്യമാണെങ്കിൽ ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് തീച്ചറുകൾ മുളച്ച് കിളുത്തു വരും നാളെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവനെ പിടിച്ചു. ഞാൻ പോയി പിടിച്ചു. എന്താ പേര്? എൻ്റെ പേര് ബാലൻ, എൻ്റെ പേര് വേണു എന്നാണ്. എനിക്കറിയാം, ഞാൻ അവനവൻ കടമ്പ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിങ്ങനല്ല ബാലൻ, ഒരു ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലാത്ത, കാലച്ചെരുപ്പില്ല, ഒരു ഒറ്റമുണ്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ, സഞ്ചി പോലും ഇല്ല. അവിടുന്ന് ഞാൻ വിളിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി ഈ മുണ്ടും ഷർട്ടൊക്കെ ഞാൻ തന്നെ കഴുകിയിട്ട് ഉണക്കി കട്ടിലടിച്ച് മടക്കി വെച്ച് അങ്ങനെ 3-4 ദിവസം എൻ്റെ കൂടെ താമസം. പിന്നെ തിരുവനന്തപുരത്ത് വരുമ്പോൾ വീട്ടിൽ വരും. അങ്ങനെ ആണ് ബാലനായിട്ടുള്ള ബന്ധം. ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ ചങ്ങമ്പഴയ്ക്ക് ശേഷം മലയാള കവിതാ ലോകത്ത് ഇത്രയും ബാലൻ്റെ കവിതകളൊക്കെ വേണുചേട്ടൻ കാണാതെ പഠിച്ചിട്ടില്ല. പക്ഷെ അത് ചൊല്ലുന്ന ഒരു വലിയൊരു ശീലം ഉണ്ടായിരുന്നു. അയാളെ കൂടെ ചൊല്ലിക്കുന്ന അയാൾ ചൊല്ലുമ്പോഴുള്ള ശക്തി വേറെ കിട്ടത്തില്ല. ജോസഫ് സംഗീതത്തെ വലിയ പ്രാവീണ്യൊന്നും ഇല്ലെങ്കിലും അയാൾ പറയുമ്പോഴുള്ള ഭാവം ഇവിടുന്ന് വരുന്ന ശബ്ദം ഒരു ഭാവം വരും. ആ ഭാവം നമുക്ക് വായിച്ചാൽ കിട്ടത്തില്ല. അത്